സംസ്ഥാനം കോവിഡ് വാക്സിൻ വിതരണത്തിന് പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യവകുപ്പ്. 14 ജില്ലകളിലും നടന്ന ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കി. വാക്സിൻ എത്തിയാലുടൻ സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള സംവിധാനങ്ങളും കുറ്റമറ്റ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലാ ആശുപത്രി, ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം, ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഡിപോറസ് ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ നടന്നത്. കോവിഡ് വാക്സിൻ വിതരണത്തിന് മുന്നോടിയായുള്ള രണ്ടാം ഘട്ട റിഹേഴ്സലിലും അപാകതകളൊന്നും കണ്ടെത്തിയില്ല. കോവിഡ് ആപ്പിലെ രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള കുത്തിവയ്പ്, കുത്തിവയ്പ്പിന് ശേഷം അലർജി ഉണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനം എന്നീ നിലകളിലെല്ലാം ഗ്രാമീണ മേഖലകളിലെ സർക്കാർ ആശുപത്രികൾ പൂർണ്ണതോതിൽ സജ്ജമാണെന്നാണ് വിലയിരുത്തൽ. 5 ലക്ഷം വാക്സിൻ സംസ്ഥാനം ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3.51 ലക്ഷം ആരോഗ്യ പ്രവർത്തകർ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. എത്ര അളവിൽ വാക്സിൻ കിട്ടിയാലും അത് ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. കേന്ദ്രത്തിൽ നിന്നെത്തിച്ച ഐസ്ലൈൻഡ് റെഫ്രിജറേറ്ററുകളും കോൾഡ് ബോക്സുകളും വാക്സിൻ കാരിയറുകളും ഐസ് പാക്കുകളും ഇതിനോടകം ജില്ലകളിൽ എത്തിച്ചിട്ടുണ്ട്. സിറിഞ്ചുകളുടെ വിതരണം അന്തിമഘട്ടത്തിലാണ്. കമ്പനികളിൽ നിന്ന് വാക്സിൻ വിമാനമാർഗം ആദ്യം എത്തിക്കുന്ന ചെന്നൈയിൽ നിന്നാകും കേരളത്തിലേക്ക് വാക്സിൻ എത്തിക്കുക. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഡ്രൈ റണ്ണിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലും റിഹേഴ്സൽ നടത്തി. കണ്ണൂർ ജില്ലാ ആശുപത്രി, ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം, ചെറുകുന്ന് സെന്റ് മാർട്ടിൻ ഡിപോറസ് ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ നടന്നത്. തെരഞ്ഞെടുത്ത ആരോഗ്യ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. യഥാർത്ഥ വാക്സിനേഷൻ പ്രക്രിയയിൽ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ഉറപ്പുവരുത്തി ഓരോ നോഡൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഡ്രൈ റൺ നടന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.